ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ നാലു പേരെ വെടിവെച്ചു കൊന്ന കേസിൽ മുഖ്യപ്രതിക്ക് പോലീസിന്റെ വെടിയേറ്റു. അറസ്റ്റിന് ശ്രമിക്കുന്നതിനിടെ പ്രതി ചന്ദൻ വർമ്മ ആക്രമിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചന്ദൻ വർമ്മയുടെ കാലിനാണ് വെടിയേറ്റത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങളുണ്ടോ? സ്മിത, ഇന്നലെ രാവിലെയോടുകൂടിയാണ് അമേഠിയിൽ ഒരു കുടുംബത്തിലെ നാലു പേരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന വാർത്ത പുറത്തുവരുന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പിന്നീട് ഈ പ്രതി ചന്ദൻ വർമ്മ ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നോയിഡയിൽ വെച്ചാണ് പ്രതിയെ ഇന്നലെ രാത്രി തന്നെ പോലീസ് പിടികൂടിയത്. ഈ അറസ്റ്റിനിടെയാണ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് കൊണ്ടുപോകുന്നതിനിടെയാണ് പോലീസിന്റെ കൈവശമുള്ള തോക്ക് തട്ടിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ തന്നെ പോലീസ് ഇടപെട്ട് പിന്നീട് സ്വയരക്ഷാർത്ഥം ഈ പ്രതിയെ വെടിവെച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. വലത് കാലിൽ വെടിയേറ്റ ചന്ദൻ വർമ്മയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അമേഠിയിലടക്കം കൊണ്ടുപോയി അവിടെ തെളിവെടുപ്പ് നടത്തേണ്ടത് സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് ഈ പ്രതിയുടെ ഭാഗത്തും ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ അപകടത്തിൽ തരണം ചെയ്തു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം ഈ അമേഠിയിലെ ഈ സ്ത്രീയുമായി, പൂനം എന്ന സ്ത്രീയുമായി ചന്ദൻ വർമ്മയ്ക്ക് വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വഷളായതിനെ തുടർന്നാണ് കൊലപാതകം എന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ പോലീസ് പങ്കുവയ്ക്കുന്നു മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ ചന്ദൻ വർമ്മയ്ക്ക് വലത് കാലിലാണ് വെടിയേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിതിൻ അംബുജനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.